2006 ജനുവരി 25 സൗത്ത് ലണ്ടനിലെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് റഹ്മത്ത് സുലൈമാനി എന്നൊരാൾ വന്ന് തൻ്റെ ഗേൾഫ്രണ്ട് മിസ്സിംഗ് ആണ് എന്നൊരു പരാതി കൊടുക്കുന്നു. 20 വയസ്സുള്ള ബനാസ് എന്ന പെൺകുട്ടിയാണ് മിസ്സിംഗ് ആയിരിക്കുന്നത്. പോലീസ് ഉടനെ ആ പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്ന് അന്വേഷിക്കുന്നു. വീട്ടിൽ അവൾ ഉണ്ടായിരുന്നില്ലെങ്കിലും അവളുടെ പാരൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കാണെങ്കിൽ പരാതിയുമില്ല. നിങ്ങളുടെ മകൾ ബനാസ് മിസ്സിംഗ് ആണ് എന്നൊരു പരാതി താങ്കൾക്ക് ലഭിച്ചിരുന്നു, അതന്വേഷിക്കാനാണ് വന്നിരിക്കുന്നത് എന്ന് പോലീസ് പറയുമ്പോൾ മാത്രമാണ് പാരൻസിൻ്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസമെങ്കിലും ഉണ്ടായത്. അതുവരെ ഒന്നും നടന്നിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ പെരുമാറ്റം. മകൾ അകത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നും എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ അറിയില്ല എന്നുമായിരുന്നു മറുപടി. ജനുവരി 24 അതിരാവിലെ തങ്ങൾ ഷോപ്പിങ്ങിനായി വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ബനാസ് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. തിരിച്ചെത്തിയപ്പോൾ കാണുന്നില്ല, എവിടെ പോയി എന്നറിയില്ല എന്നും പാരൻസ് പോലീസിനോട് പറയുന്നു. ഇത്തരത്തിലൊരു മറുപടി കേട്ടപ്പോൾ തന്നെ പോലീസിന് പാരൻസിന് മേൽ സംശയം വന്നിരുന്നു. മകളെ കാണാതായിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പരാതിപ്പെടാത്തത് എന്ന് പോലീസ് അന്വേഷിച്ചു. ബനാസ് വീട്ടിൽ നിന്നും പിണങ്ങിപ്പോകുന്നത് പതിവാണെന്നും 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരുമെന്നെല്ലാം മകളുടെ കാര്യത്തിൽ യാതൊരു താല്പര്യവുമില്ലാത്ത രീതിയിൽ ആ പാരൻസ് മറുപടി പറഞ്ഞു. പോലീസിൽ പരാതി നൽകിയ റഹ്മത്ത് സുലൈമാനി ബനാസിൻ്റെ കാമുകനാണ്. ഇവരുടെ ബന്ധത്തിൽ ബനാസിൻ്റെ പാരൻസിനും കസിൻസിനും താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളെ ആരെങ്കിലും അപായപ്പെടുത്തിയിട്ടുണ്ടാകുമോ എന്ന് റഹ്മത്ത് സുലൈമാനിക്ക് ഭയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് റഹ്മത്ത് പോലീസിൽ പരാതിയുമായി എത്തിയത്. അതിനു മുൻപ് തന്നെ 4-5 തവണ ബനാസ് നേരിട്ട് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. പക്ഷേ ആ പരാതിയിൽ ഭർത്താവ് തന്നെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുന്നു എന്നായിരുന്നു. അതായത് ബനാസ് മുഹമ്മദ് ഓൾറെഡി മാരേജ് കഴിഞ്ഞ സ്ത്രീയാണ്. കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി പോലീസ് ബനാസിൻ്റെ കസിൻസിനെയും ചോദ്യം ചെയ്തു. പാരൻസിൻ്റെയും കസിൻസിൻ്റെയും മറുപടികളിൽ പരസ്പര വിരുദ്ധമായ പല കാര്യങ്ങളും പോലീസ് ശ്രദ്ധിച്ചു. അതുകൊണ്ട് തന്നെ ഇവരുടെയെല്ലാം വീടുകൾ റെയ്ഡ് നടത്താനും പോലീസ് തീരുമാനിച്ചു. ഈ റെയ്ഡിൽ പോലീസ് കണ്ടെത്തിയ കാര്യങ്ങൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതായിരുന്നു. എന്താണ് ബനാസ് മഹമ്മൂദിന് സംഭവിച്ചത് ഈ വീടിലൂടെ അറിയാം. വെൽക്കം ബാക്ക് ടു December 1985 ഇറാഖിലാണ് ബനാസ് മഹമ്മൂദ് ജനിക്കുന്നത്. മഹമ്മൂദ് ബാബാക്കീർ ബഹയ ദമ്പതികളുടെ 6 മക്കളിൽ 4-ാമത്തെ മകളായിരുന്നു ബനാസ്. ഇറാഖിൽ യുദ്ധം നടന്നിരുന്ന സമയത്ത് ധാരാളം പേർ പല രാജ്യങ്ങളിലും അഭയം പ്രാപിച്ചിരുന്നു. അത്തരത്തിൽ ബനാസിൻ്റെ ഫാമിലി എത്തിയത് ഇംഗ്ലണ്ടിലായിരുന്നു. അന്ന് ബനാസിന് 10 വയസ്സായിരുന്നു പ്രായം. സൗത്ത് ലണ്ടനിലായിരുന്നു ഇവർ താമസിച്ചു വന്നിരുന്നത്. കുർദിഷ് വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു ബനാസിൻ്റെ ഫാമിലി. പെൺകുട്ടികളെയെല്ലാം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിച്ചയക്കുന്നത് ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ സർവ്വസാധാരണമാണ്. ഇവർ ഇംഗ്ലണ്ടിലെത്തി 7 വർഷങ്ങൾ കഴിഞ്ഞ് ബനാസിന് 17 വയസ്സുള്ളപ്പോൾ അവളെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചു. ഈ വിവാഹത്തിൽ ബനാസിന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം അയാൾക്ക് തന്നെക്കാൾ 10 വയസ്സായിരുന്നു കൂടുതലെങ്കിലും 50 വയസ്സുള്ള ഒരാളുടെ ചിന്താഗതിയായിരുന്നു അയാൾക്ക്. ഓവർ സ്ട്രിക്റ്റ് ആണ്, ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങൾ, പറയുന്നത് കേട്ടില്ലെങ്കിൽ മർദ്ദനം. ഇയാൾക്ക് എപ്പോൾ തോന്നുന്നോ അപ്പോൾ മാത്രമേ ബനാസുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടൂ. ആ സമയത്ത് അവൾക്ക് ഇഷ്ടമല്ലെങ്കിലും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കും, എതിർത്താൽ ശാരീരികമായി ഉപദ്രവിക്കും. ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തുള്ള ക്രൂര പീഡനമായിരുന്നു നടന്നിരുന്നത്. സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഈ വിവരങ്ങളെല്ലാം ബനാസ് പാരൻസിനോട് പറഞ്ഞിരുന്നു. പാരൻസും ബനാസിൻ്റെ ഹസ്ബൻഡിനോട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ തീരുമാനിച്ചു. പക്ഷെ സംസാരിച്ചതിൽ തെറ്റ് ബനാസിൻ്റെ ഭാഗത്താണ് എന്ന നിലപാടിലായിരുന്നു അവളുടെ പാരൻസ്. ഇതോടെ പാരൻസിനെ വിശ്വസിച്ചിട്ട് കാര്യമില്ല എന്ന് അവൾ മനസ്സിലാക്കുകയും പോലീസിൽ പരാതിയുമായി ചെല്ലുകയും ചെയ്തു. പോലീസ് അയാളെ താക്കീത് ചെയ്തു വിട്ടെങ്കിലും വീണ്ടും ഇവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായി. ഒരു ഘട്ടത്തിൽ ഉപദ്രവം അതിരുകടന്നതോടെ ബനാസ് തിരിച്ച് വീട്ടിലെത്തി. ഇനി താൻ അയാളുടെ കൂടെ ജീവിക്കാൻ തയ്യാറല്ല എന്നും ഡിവോഴ്സ് ചെയ്യണമെന്നും പറയുന്നു. അതിനുശേഷം ബനാസ് പാരൻസിൻ്റെ കൂടെയായിരുന്നു താമസിച്ചിരുന്നത്. പാരൻസിനാണെങ്കിൽ ഡിവോഴ്സ് ചെയ്യുന്നതിനെക്കുറിച്ച് യോജിപ്പുണ്ടായിരുന്നില്ല. അവളെ തിരിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് തന്നെ അയക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എന്തു വന്നാലും തിരിച്ചു പോവില്ല എന്ന നിലപാടിലായിരുന്നു ബനാസ്. ഈ സമയത്താണ് അവൾ റഹ്മത്ത് സുലൈമാനിയെ പരിചയപ്പെടുന്നത്. അയാളുടെ സ്ത്രീകളോടുള്ള ബഹുമാനവും കെയറിങ്ങുമെല്ലാം ബനാസിനെ അയാളോട് അടുപ്പിച്ചു. ഇവർ തമ്മിൽ ഇഷ്ടത്തിലായി. വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അവളുടെ പാരൻസിന് ഇത് തീരെ ഇഷ്ടമല്ലായിരുന്നു. എന്നിരുന്നാലും ഇരുവരും ബന്ധം തുടർന്നു. പലതവണ പുറത്ത് മീറ്റ് ചെയ്തു. എല്ലാ ദിവസവും ഫോൺ ചെയ്ത് സംസാരിക്കും. ഇത് ബനാസിൻ്റെ അങ്കിൾ അരി ആഗാം മഹമ്മൂദ് അറിയുന്നു. അവരുടെ കുടുംബത്തിലെ പ്രധാനിയായിരുന്നു ഇയാൾ. എല്ലാ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും എടുത്തിരുന്നു ഇയാൾ.
ഇയാൾ ഇടപെട്ടിട്ടും ബനാസ് റഹ്മത്തുമായുള്ള റിലേഷൻഷിപ്പ് ഒഴിവാക്കാൻ തയ്യാറായില്ല. ഇതോടെ രണ്ടുപേരെയും കൊന്നുകളയാമെന്നുള്ള മനസാക്ഷിയില്ലാത്ത കടുത്ത തീരുമാനത്തിലേക്ക് ആ കുടുംബം എത്തി. ഈ തീരുമാനത്തിന് പിന്നിലും അരിയാകാം മഹ്മൂദ് തന്നെയാണ്. ആദ്യം അവർ ബനാസിനെ കൊല്ലാൻ തീരുമാനിച്ചു. ഇതിനായി പ്ലാനിംഗ് തുടങ്ങി. 2005 ഡിസംബർ 2 ബനാസിൻ്റെ ഉമ്മ ബഹയുടെയും അമ്മാവൻ അരിയാകാം മഹ്മൂദിൻ്റെയും ഫോൺ കോളുകളിൽ നിന്നും ബനാസിന് കൊലപാതകത്തിൻ്റെ ചില സൂചനകൾ ലഭിച്ചു. ഉടനെ അവൾ പോലീസിൽ പരാതിയും അയച്ചെന്നു. ഇത്തവണ പാരൻസിനെതിരെയാണ് അവളുടെ പരാതി, മുൻപ് ഹസ്ബൻഡിനെതിരെയും. അവൾ സ്വയം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് എന്നാണ് പോലീസുകാർ കരുതിയത്. അവർ അന്ന് ഇത് സീരിയസ് ആയി എടുത്തിരുന്നെങ്കിൽ ഈ കേസ് ഉണ്ടാവില്ലായിരുന്നു. ജീവന് ഭീഷണിയുണ്ട് എന്നറിഞ്ഞിട്ടും പോലീസുകാർ അവളെ തിരിച്ചയക്കുകയാണ് ചെയ്തത്. 2005 ഡിസംബർ 12 ബനാസ് വിംബിൾഡൺ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കത്ത് അയക്കുന്നു. അതിൽ അവൾക്ക് സംശയമുള്ള കസിൻസിൻ്റെ പേരുകൾ എഴുതിയിരുന്നു. ഇവർ തന്നെ കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നു എന്നതായിരുന്നു കത്തിലെ മാറ്റർ. 2005 ഡിസംബർ 31 ന്യൂ ഇയർ സെലിബ്രേഷന് എന്ന വ്യാജേനെ പാരൻസ് ബനാസിനെയും കൊണ്ട് അരിയാഗ മഹ്മൂദിൻ്റെ വീട്ടിലെത്തി. നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചു. സ്വന്തം പിതാവ് തന്നെ അവളെ കൊല്ലാൻ ശ്രമിച്ചു. ഒരു വിധത്തിൽ ആ വീട്ടിലെ ജനൽ ചില്ല് തകർത്ത് അവൾ രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടി. പോലീസിൽ പരാതിയും അയച്ചെന്നു. സ്റ്റേഷനിലെത്തുമ്പോൾ ബനാസ് മദ്യലഹരിയിലായിരുന്നതിനാൽ പ്രശ്നക്കാരി അവൾ തന്നെയാണ് എന്നുറപ്പിച്ച പോലീസ് അവളെ ഒന്ന് കേൾക്കാൻ പോലും തയ്യാറായില്ല. പകരം ജനൽ തകർത്തതിന് തിരിച്ച് പിഴ ചുമത്തിയ തലതിരിഞ്ഞ പോലീസ് നടപടിയാണ് ഉണ്ടായത്. പോലീസിൻ്റെ കഴിവുകേട് വ്യക്തമാണ് ഈ കേസിൽ. ജനൽ ചില്ല് തകർത്തപ്പോൾ ഉണ്ടായ മുറിവിനെ ചികിത്സിക്കാൻ ഹോസ്പിറ്റലിലെത്തിയപ്പോൾ ബനാസ് കാമുകൻ റഹ്മത്തിനെ വിളിച്ചു വരുത്തി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. ബനാസ് ഇത് മുഴുവൻ ഒരു വീഡിയോയായി ഷൂട്ട് ചെയ്ത് റഹ്മത്തിന് ഏൽപ്പിച്ചിരുന്നു. ഇത്രയും ഭീഷണിയുണ്ടായിട്ടും എന്തുകൊണ്ടാണ് അവൾ വീട്ടിലേക്ക് തിരിച്ചു പോയത് എന്നും ഈ കാമുകൻ എന്തുകൊണ്ടാണ് അവളുടെ സംരക്ഷണം ഏറ്റെടുക്കാതിരുന്നത് എന്നും വ്യക്തമാവുന്നില്ല. 2006 ജനുവരി 2 ബനാസ് തിരിച്ച് വീണ്ടും വീട്ടിലെത്തി. അതിനുശേഷം പാരൻസിൻ്റെ ഭാഗത്തുനിന്നും കസിൻസിൻ്റെ ഭാഗത്തുനിന്നും യാതൊരു എതിർപ്പും തർക്കങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവരെന്തോ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു എന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ജനുവരി 23 ബനാസിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് രാത്രിയും റഹ്മത്തുമായി മെസ്സേജ് ചെയ്യുകയും ഫോൺ വിളിക്കുകയുമെല്ലാം ചെയ്തതാണ്. എന്നാൽ ജനുവരി 24 രാവിലെ വിളിച്ചപ്പോൾ അവളുടെ ഫോൺ നോട്ട് റീച്ചബിളായിരുന്നു. അന്ന് രാത്രി വരെ റഹ്മത്ത് വെയിറ്റ് ചെയ്തു. ജനുവരി 25 രാവിലെയും അവളെ വിളിച്ചാൽ കിട്ടാതായതോടെ റഹ്മത്തിന് പേടിയായി. അങ്ങനെയാണ് അയാൾ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചതും. ബനാസ് ഹോസ്പിറ്റലിൽ വെച്ച് റെക്കോർഡ് ചെയ്ത വീഡിയോയിൽ അവളുടെ അങ്കിളിൻ്റെയും കസിൻസിൻ്റെയും ഉൾപ്പെടെ ഒരു 5 പേരുടെ പേര് അവൾ വെളിപ്പെടുത്തിയിരുന്നു. ഇവർ തന്നെ അപായപ്പെടുത്തുമെന്നാണ് അവൾ ഭയപ്പെട്ടിരുന്നത്. ഇവരെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ശക്തമാക്കി. പലരുടെയും പ്രവൃത്തിയിൽ പോലീസിന് പൊരുത്തക്കേടുകൾ തോന്നിയിരുന്നു. രണ്ടുപേർ ഇറാഖിലേക്ക് തന്നെ തിരിച്ചുപോയതും പോലീസിൻ്റെ സംശയം വർദ്ധിപ്പിച്ചു. അപ്പോഴും ബനാസ് എവിടെയാണ് എന്നുള്ളതും അവൾക്ക് എന്തു സംഭവിച്ചു എന്നുള്ളതും അന്യമായിരുന്നു. ഇതിനിടയിൽ ബനാസിൻ്റെ 4 സഹോദരിമാരിൽ ബക്കേൽ എന്നൊരു പെൺകുട്ടിയും വീട്ടുകാരോട് വഴക്കിട്ട് മറ്റൊരു സ്ഥലത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട് എന്ന് പോലീസിന് വിവരം ലഭിച്ചു. അവളെ കണ്ടെത്തിയ പോലീസ് വീട്ടിലെ സാഹചര്യങ്ങൾ ചോദിച്ചറിയുന്നു. പ്രധാനമായും ഇവരുടെ പിതാവ് മഹ്മൂദ് ബാബാക്കീറിനെ കുറിച്ചും അമ്മാവൻ അരിയാഗ മഹ്മൂദിനെ കുറിച്ചുമാണ് ചോദിച്ചറിഞ്ഞത്. ബനാസിൻ്റെ മിസ്സിങ്ങിന് പിന്നിൽ ഇവർ രണ്ടുപേരും തന്നെയാണ് എന്ന് ബക്കേൽ ഉറപ്പിച്ചു പറയുന്നു. ബനാസ് കൊല്ലപ്പെട്ടിരിക്കാനും സാധ്യതയുണ്ട് എന്ന് അവൾ പറഞ്ഞു. കാരണം ഇവരുടെ ഫാമിലിയിലെ എല്ലാവരും കടുത്ത മതവിശ്വാസികളാണ്. ഇവരുടെ വിശ്വാസത്തിന് കോട്ടം തട്ടിയെന്നറിഞ്ഞാൽ അതിനായി എന്തും ചെയ്യാൻ അവർക്ക് മടിയില്ല. വെസ്റ്റേൺ കൾച്ചർ ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ബക്കേലിനെയും സ്വന്തം പിതാവ് കൊല്ലാൻ ശ്രമിച്ചപ്പോഴാണ് അവൾ അവിടെ നിന്നും രക്ഷപ്പെട്ട് മറ്റൊരു സ്ഥലത്ത് ഒറ്റയ്ക്ക് താമസം തുടങ്ങിയത്. ഇതോടെ ഇവരെ കേന്ദ്രീകരിച്ച് പോലീസ് നിരീക്ഷണം ശക്തമാക്കി. പലരുടെയും വീടുകൾ റെയ്ഡ് ചെയ്തു. ഫലമുണ്ടായില്ല. 3 മാസങ്ങൾ കടന്നുപോയി. പോലീസ് നിരീക്ഷണത്തിലുണ്ടായിരുന്ന ബനാസിൻ്റെ കസിൻ മുഹമ്മദ് ഹീമ എന്നയാൾക്ക് ഒരു കാറുണ്ടായിരുന്നു. GPS സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള കാറായിരുന്നു അതെന്ന് മനസ്സിലാക്കിയ പോലീസ് ആ കാറിലെ GPS ട്രാക്ക് ഹിസ്റ്ററി പരിശോധിക്കുന്നു. ബനാസ് മിസ്സിംഗ് ആയ ദിവസം, അതായത് ജനുവരി 23 രാത്രിക്കും ജനുവരി 24 രാത്രിക്കുമിടയിൽ ആ കാർ എങ്ങോട്ടെല്ലാം പോയി എന്ന് ട്രാക്ക് ചെയ്യുന്നു. ഇതിൽ ജനുവരി 24 ആ കാർ ഒരു സ്ഥലത്ത് വളരെ നേരം പാർക്ക് ചെയ്തതിൻ്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചു. അതിനു മുൻപ് ആ കാർ ബനാസിൻ്റെ വീട്ടിൽ നിന്നുമാണ് അങ്ങോട്ട് വന്നത് എന്നും പോലീസ് കണ്ടെത്തി. ആ ലൊക്കേഷനിലെ സംശയം തോന്നിയ സ്ഥലങ്ങളെല്ലാം പോലീസ് കുഴി തോണ്ടി പരിശോധിക്കുന്നു. അതിൽ ഒരു സ്ഥലത്തു നിന്നും ഭാരം കൂടിയ ഒരു ട്രാവലിംഗ് ബാഗ് കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. അത് പുറത്തെടുത്ത് തുറന്ന് പരിശോധിച്ചപ്പോൾ അതിനകത്ത് ഒരു സ്കെൽട്ടൺ ഉണ്ടായിരുന്നു. വിദഗ്ധ പരിശോധനകൾക്ക് ശേഷം ആ സ്കെൽട്ടൺ ബനാസിൻ്റേത് തന്നെയാണ് എന്നുറപ്പിച്ചു. മുഹമ്മദ് ഹീമയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യലിൽ നടന്ന സംഭവങ്ങളെല്ലാം പുറത്തായി.
ജനുവരി 24 രാവിലെ ബനാസിൻ്റെ പിതാവ് മഹമ്മൂദ് ബാബാകീറും ഉമ്മയും ഇളയ അനിയത്തിയും ഷോപ്പിങ്ങിനായി പുറത്തേക്ക് പോയി. അത് മുൻകൂട്ടി തീരുമാനിച്ചൊരു യാത്രയായിരുന്നു. അന്ന് വീട്ടിൽ ബനാസ് തനിച്ചായിരുന്നു. പാരൻസ് പോയി കുറച്ചു കഴിഞ്ഞതും ബനാസിൻ്റെ കസിൻസായ മുഹമ്മദ് ഹീമ, മുഹമ്മദ് സലാ അലി, ഒമർ ഹുസൈൻ എന്നിവർ ആ വീട്ടിലെത്തി. ഈ സമയം ബനാസ് നല്ല ഉറക്കത്തിലായിരുന്നു. ഈ മൂന്ന് പേരും ചേർന്ന് അവളെ മൃഗീയമായി റേപ്പ് ചെയ്തു. അതിനുശേഷം കഴുത്ത് ഞെരിച്ച് കൊന്നു. ബോഡി ഒരു ബാഗിലാക്കി മുഹമ്മദ് ഹീമയുടെ കാറിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടു. എല്ലാം മാതാപിതാക്കളുടെ അറിവോടെയായിരുന്നു എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഭീകരാവസ്ഥ വർദ്ധിപ്പിക്കുന്നത്. മകൾ മറ്റൊരാളെ സ്നേഹിച്ചപ്പോൾ അവരുടെ മതവികാരം വ്രണപ്പെട്ടു. പക്ഷെ സ്വന്തം മകളെ കൂട്ടബലാസംഗത്തിന് ഇട്ടുകൊടുത്തപ്പോൾ ഒരു പ്രശ്നവുമില്ല. ഈ കേസിൽ ബനാസിൻ്റെ കാമുകൻ റഹ്മത് സുലൈമാനിയും ബനാസിൻ്റെ സഹോദരി ബക്കേലും പ്രതികൾക്കെതിരെ കോടതിയിൽ മൊഴി കൊടുത്തു. എല്ലാ പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷയാണ് ലഭിച്ചത്. മറ്റൊരു ദുരന്തവും ഈ കേസിൽ നടന്നിട്ടുണ്ട്. ബനാസിൻ്റെ വിയോഗം മൂലമുള്ള വിഷമവും ആ ഫാമിലിയിലെ മറ്റുള്ളവരുടെ നിരന്തരമായുള്ള ഭീഷണിയും സഹിക്കാൻ കഴിയാതെ 2016 മാർച്ച് 20 ബനാസിൻ്റെ കാമുകൻ റഹ്മത് സുലൈമാനി സൂയിസൈഡ് ചെയ്തു. ഈ കേസിൽ യഥാർത്ഥത്തിൽ പ്രതിസ്ഥാനത്ത് പോലീസുകാരും വരേണ്ടതാണ്. മരണപ്പെടുന്നതിന് മുൻപ് 5 തവണയാണ് ബനാസ് തനിക്ക് വധഭീഷണിയുണ്ട് എന്ന് പോലീസിൽ പരാതിപ്പെട്ടത്. അവർ ഈ കേസിനെ വേണ്ട ഗൗരവത്തിലെടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ 2 മരണങ്ങളും ഒഴിവാക്കാമായിരുന്നു. ഇക്കേസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തും. പുതിയൊരു കേസുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.